എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രി വിഴിഞ്ഞത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. അപ്പോൾ അതിനെ അടിസ്ഥാനമായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു. ആ വാർത്തകളെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. വിഴിഞ്ഞത്ത് ഇപ്പോൾ ഏകദേശം പുലിമുട്ടിൻ്റെ നിർമ്മാണം ആണ് ഏറ്റവും വലിയ തടസ്സമായി വന്നിരിക്കുന്നത്. അതായത് പുലിമുട്ട് ഇനിയും 1700 മീറ്റർ അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കല്ലിൻ്റെ ദൗർലഭ്യം. അപ്പം കല്ലിൻ്റെ ദൗർലഭ്യത്തിനായി നെയ്യാർ പേപ്പാറ വന്യജീവി സങ്കേതത്തിന് സമീപത്തായി പരിസ്ഥിതി ലോല പ്രദേശമല്ലാത്തവരടുത്ത് ആ ഭാഗം കണ്ടെത്തി മൊത്തം 5 quarries അനുമതി. അദാനി ഗ്രൂപ്പിന് കല്ലുകൾ ശേഖരിക്കാൻ 5 quarries അനുമതി കൊടുത്തു എന്നുള്ളൊരു വാർത്ത വന്നു. അത് മാത്രമല്ല, എന്ത് വില കൊടുത്തും 2023 ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ അടുപ്പിക്കുമ്പോൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അത് ഏത് വിധേന ഇവിടെ അടുപ്പിക്കണം എന്ന കർശന നിർദ്ദേശം കൂടി അദാനി ഗ്രൂപ്പിന് മേൽ മന്ത്രിസഭയുടെ നേതൃത്വത്തിലുള്ള സമ്മർദ്ദവും കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അടങ്ങിയതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ചാനലിനെ വിജയിപ്പിക്കുവാനായി സഹകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിൽ പുലിമുട്ട് നിർമ്മാണത്തിനുള്ള കല്ലിൻ്റെ ലഭ്യത കുറവ് ഒരു വലിയ പ്രശ്നമായി തുടരുകയാണ്. ഇതിനായി നെയ്യാർ പേപ്പാറ വന്യജീവി സങ്കേതങ്ങൾക്ക് സമീപം അദാനി ഗ്രൂപ്പിന് ക്വാറികൾ തുടങ്ങാൻ ദേശീയ വന്യജീവി ബോർഡ് അനുവാദം നൽകിയിരിക്കുകയാണ്. ക്വാറികൾക്കായി കണ്ടെത്തിയ സ്ഥലം വന്യജീവി സങ്കേതത്തെയോ സംരക്ഷിത വനമേഖലയോ പ്രതികൂലമായി ബാധിക്കുന്നത് അല്ല എന്ന് കേരളം നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയിരിക്കുന്നത്. പേപ്പാറ വന്യജീവി സങ്കേതത്തിൽ നിന്ന് 5.12 km നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ നിന്ന് 6.76 km ദൂരത്തിലാണ് ഈ ക്വാറി പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പേപ്പാറ നെയ്യാർ വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റും 70.9 km² പരിസ്ഥിതി ലോല മേഖലയായി കേന്ദ്ര സർക്കാർ നേരത്തെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. അതിനടുത്തായാണ് ഈ പ്രദേശം വരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലായി ക്വാറി തുടങ്ങാനാണ് അദാനി കമ്പനി ശ്രമിക്കുന്നത്. ഇതിന് പാരിസ്ഥിതിക അനുമതി നൽകുമെന്ന് അറിയുന്നു. 3100 m നീളം വരുന്ന പുലിമുട്ടിൽ ഇതുവരെ 1350 m പൂർത്തിയായിരിക്കുന്നത്. 1350 മുതൽ 1840 വരെ ഭാഗികമായി തീർന്നിട്ടുണ്ട്. പുലിമുട്ടിന് മൊത്തം 68.70 lakh ടൺ കല്ലാണ് വേണ്ടത്. ഇതുവരെ 29.87 lakh ടൺ ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റു ഭാഗങ്ങളെല്ലാം ചേർത്ത് 39.78 lakh ടൺ വിഴിഞ്ഞത്ത് ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ 33%, അതായത് 13.36 lakh ടൺ തമിഴ്നാട്ടിൽ നിന്നാണ് എത്തിച്ചത്. 7.1 dashlakh ഘനമീറ്റർ ഡ്രഡ്ജിംഗ് നടത്തേണ്ടയിടത്ത് ഇതുവരെ 2.3 dashlakh ഘനമീറ്റർ പൂർത്തീകരിച്ചിട്ടുണ്ട്. അദാനി ഗ്രൂപ്പുമായി സർക്കാരിൻ്റെ ഉടമ്പടി പ്രകാരം 2019 December തുറമുഖ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടത്. ഇപ്പോൾ പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരം 2024 December പൂർത്തീകരിക്കുമെന്നാണ് അദാനി ഗ്രൂപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ സർക്കാർ ഇതിന് സമ്മതം നൽകിയിട്ടില്ല. 2023 തന്നെ കപ്പലടുപ്പിക്കുന്ന വിധം പണി പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നത്. ഇതിനിടെ തുറമുഖത്തിൻ്റെ അപ്രോച്ച് റോഡിനെ NH 66 ബന്ധിപ്പിക്കുന്ന ജംഗ്ഷന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇതിനായി 42 cents സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണ്. തുറമുഖത്തിനെ തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ പാതയുമായി ബന്ധിപ്പിക്കുന്ന പാതയ്ക്കായി കൊങ്കൺ റെയിൽവേ തയ്യാറാക്കിയ പ്രോജക്റ്റ് റിപ്പോർട്ടിന് ദക്ഷിണ റെയിൽവേ അംഗീകാരവും നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടി 6.43 hectare ഭൂമി ഏറ്റെടുക്കണം. കേന്ദ്ര അനുമതി ലഭിച്ച ഔട്ടർ റിംഗ് റോഡിനെ കേന്ദ്രീകരിച്ച് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ പദ്ധതിയും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കൂടുതൽ പുതിയ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാണാ കാഴ്ചയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.